ഭൂരിപക്ഷവാദികൾ കാലങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ്. വിശുദ്ധ ഖുർആനിൽ സൂര്യൻ ചളിക്കുണ്ടിലാണ് അസ്തമിക്കുന്നത് എന്നും അതാകട്ടെ ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആന്റെ ഈ പരാമർശം ശാസ്ത്രീയമായി അബദ്ധമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങളായി നിരീശ്വരവാദികൾ ലോകം ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ സൂര്യൻ അസ്തമിക്കുന്നത് ചളിക്കുണ്ടിലാണെന്ന് പറയുന്നുണ്ടോ? അങ്ങനെ ഒരു വചനം നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് ആദ്യമായി സൂര്യനെ സംബന്ധിച്ച് അല്പം ചിന്തിക്കാം. ഭൂമിയിൽ നിന്ന് ഏകദേശം 15 കോടി വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന, ഭൂമിയേക്കാൾ 13 ലക്ഷം വലിപ്പമുള്ള വലിയ ഒരു അഗ്നിഗോളമാണ് സൂര്യൻ. അത് സൗരയൂഥത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതിന് ചുറ്റും ഭൂമിയുൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ സൂര്യനും മറ്റ് ഗ്രഹങ്ങളും സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നെല്ലാം നമുക്കിന്ന് ആധുനിക ശാസ്ത്രീയമായ ഗവേഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആധുനിക ശാസ്ത്രം 18-ാം നൂറ്റാണ്ടിൻ്റെയും 19-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിൽ കണ്ടെത്തിയിട്ടുള്ള ഈ യാഥാർത്ഥ്യങ്ങൾ ലോകത്ത് അറിയുന്നതിന് മുമ്പ് തന്നെ, 100 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ, അഥവാ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആനിൽ സൂര്യനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഇന്നത്തെ ആധുനിക ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുമായി യോജിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. വിശുദ്ധ ഖുർആനിലെ 21-ാം അധ്യായത്തിലെ 33-ാമത്തെ വചനത്തിൽ പറയുന്നു, ഹുവല്ലദീ ഖലഖല ലൈല വന്നഹാര വശംസു വൽ ഖമർ കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. അവനാകുന്നു അഥവാ സൃഷ്ടാവായ അള്ളാഹു ആകുന്നു സൂര്യൻ, ചന്ദ്രൻ, രാവ്, പകൽ എന്നിവ സൃഷ്ടിച്ചത്. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ, ഓരോന്നും അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ, യസ്ബഹൂൻ, സ്വയം ചലിച്ചുകൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് യസ്ബഹൂൻ എന്ന് പറഞ്ഞതിനർത്ഥം. വെള്ളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നതിനെ യസ്ബഹൂൻ എന്ന് പറയും. വെള്ളത്തിൽ ഒരാൾ നീന്തുമ്പോൾ അയാൾ സ്വയം ചലിക്കുന്നതോടൊപ്പം തന്നെ മറ്റു ദിശയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ സൂര്യനും ചന്ദ്രനും എല്ലാം അത് സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നതോടൊപ്പം തന്നെ അതിൻ്റെതായ ദിശകളിലേക്ക്, മറ്റു ദിശകളിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 36-ാം അധ്യായമായ സൂറത്ത് യാസിലെ 38-ാമത്തെ വചനത്തിൽ പറയുന്നു, ലശംസു യംബഗീ ലഹാ അൻ തുദ്രിക അൽഖമർ വലല്ലൈലു സാബിഖുൻ നഹാർ വകുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. സൂര്യനെ ചന്ദ്രനെ പ്രാപിക്കാനോ രാവിനെ പകലിനെ പ്രാപിക്കാനോ സാധ്യമല്ല. ഓരോന്നും അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ നീന്തി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സൂര്യനും ചന്ദ്രനെല്ലാം തന്നെ അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ ഒന്നിന് മറ്റൊന്നിന് പ്രയാസമില്ലാതെ അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. 1400 വർഷങ്ങൾക്ക് മുമ്പാണ് വിശുദ്ധ ഖുർആൻ ഈ യാഥാർത്ഥ്യം ലോകത്തോട് പ്രഖ്യാപിച്ചത്. അഥവാ ആധുനിക ശാസ്ത്രം ഈ അടുത്ത കാലത്ത് മാത്രം കണ്ടെത്തിയിട്ടുള്ള ഈ യാഥാർത്ഥ്യങ്ങൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ലോകത്തോട് പ്രഖ്യാപിച്ചു. എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സാധിക്കുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗവേഷണം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് ടെലസ്കോപ്പോ മൈക്രോസ്കോപ്പോ ഇലക്ട്രിക് ടെലസ്കോപ്പോ കണ്ടെത്തിയിട്ടില്ല. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനല്ല, അദ്ദേഹം നിരക്ഷരനാണ്. എന്നിട്ടും സൂര്യനെ സംബന്ധിച്ചുള്ള ഈ യാഥാർത്ഥ്യം എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ സാധിച്ചു? അത് തൻസീലും മിർ റബ്ബിൽ ആലമിൻ, സെട്ടാവ അള്ളാഹുവിങ്കിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമുക്കറിയാം, ആധുനിക ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ സൂര്യനും ചന്ദ്രനും അതുപോലെ തന്നെ രാവ് പകലെല്ലാം തന്നെ സ്വയം കറങ്ങുന്നതോടൊപ്പം തന്നെ അതിൻ്റെതായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നമ്മൾ, നമുക്കറിയാം യഥാർത്ഥത്തിൽ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. നമുക്ക് രാവും പകൽ അനുഭവപ്പെടുന്നത് സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നതിൻ്റെ ഫലമായി രാവും പകൽ അനുഭവപ്പെടുന്നവയാണ്. അപ്പോൾ സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ ഈ പ്രപഞ്ചത്തിനകത്ത് ജീവിക്കുമ്പോൾ അയാൾക്ക് സൂര്യൻ ഉദയവും അസ്തമനവും അനുഭവപ്പെടുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദൃശ്യ അനുഭവമാണ്. സൂര്യൻ ഉദിക്കുന്നില്ല അസ്തമിക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ
വൈകുന്നേരം തന്റെ മകനുമായി കടൽ തീരത്ത് പോയി കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരുമ്പോൾ കൂട്ടുകാരനോട് പറയുന്നു, ഞങ്ങൾ കടൽ തീരത്തായിരുന്നു. സന്ധ്യാസമയത്ത് സൂര്യൻ ജലാശയത്തിൽ മറഞ്ഞു പോകുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ സമയം 6:40 സൂര്യൻ അസ്തമിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു എന്ന് ശാസ്ത്രജ്ഞൻ പറഞ്ഞാൽ അതിനൊരു അശാസ്ത്രീയമില്ല. കാരണം അയാൾക്കറിയാം സൂര്യൻ ഉദിക്കുകയോ അസ്തമിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അത് ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതെല്ലാമുള്ള ദൃശ്യമായ അനുഭവങ്ങൾ ഈ പ്രപഞ്ചത്തിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായത്തിലെ 83 മുതൽ 86 വരെയുള്ള വചനങ്ങളിൽ മഹാനായ ഒരു ഭരണാധികാരിയായ ദുർഖൈനിൻ എന്ന വ്യക്തിയെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം പോയ കാര്യങ്ങളും അദ്ദേഹം സഞ്ചരിച്ച വഴികളും അദ്ദേഹം സഞ്ചരിച്ച് അങ്ങനെ സൂര്യനസ്തമന സ്ഥാനമെത്തിയപ്പോൾ അവിടെ ഒരു ജനവിഭാഗത്തെയും അപ്പോൾ സൂര്യൻ ചളി നിറഞ്ഞ ജലാശയത്തിലേക്ക് മറിഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു എന്നും പറയുന്ന പരാമർശം. അതുകൊണ്ട് തന്നെ ദുർഖൈനിൻ എന്ന വ്യക്തിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവത്തെ സംബന്ധിച്ച് മാത്രമാണ് വിശുദ്ധ ഖുർആൻ അവിടെ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ വിശുദ്ധ ഖുർആനിൽ സൂര്യൻ അസ്തമിക്കുന്നത് ചളിക്കുണ്ടിലാണെന്ന് എവിടെയും പറയുന്നില്ല. ദുർഖൈനിനുണ്ടായ അനുഭവത്തെ സംബന്ധിച്ചുള്ള കഥയിൽ നിന്ന് സന്ദർഭത്തിൽ നിന്ന് അഥവാ വിശുദ്ധ ഖുർആനിലെ 18-ാം അധ്യായത്തിലെ 86-ാമത്തെ വചനത്തിലെ ഒരു ഭാഗം കട്ട് ചെയ്തുകൊണ്ട് ഖുർആനിൽ സൂര്യൻ ചളിക്കുണ്ടിലാണ് അസ്തമിക്കുന്നത് എന്ന് നിരീശ്വരവാദികൾ വിരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ യുക്തിയല്ല, മറിച്ച് യുക്തി പിശാചിന് പണയം വെച്ചുകൊണ്ട് മതമൂല്യങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നിരീശ്വരവാദികളുടെ യുക്തിഹീനമാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക.